വെൽക്കം ബാക്ക് എസ് ടി അഡൂർ മൈ വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ബഹ്റൈനിലേക്കുള്ള വേക്കൻസിയാണ്. നാസർ അൽഹാരി കമ്പനിയിലേക്കാണ് വേക്കൻസി ഉള്ളത്. കുറേ സൂപ്രണ്ട്മാരുടെയും കുറേ സൂപ്പർവൈസർമാരുടെയും ഫോർമാൻമാരുടെയും സേഫ്റ്റി ഓഫീസർമാരുടെയൊക്കെ വേക്കൻസി ഉണ്ട്. അതിൻ്റെ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടൊക്കെ ഇനിയും വീണ്ടും നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടാകണം. അതുകൊണ്ടൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു ജോബ് പോർട്ടൽ ചാനലാണ്. ഏറ്റവും വിശ്വസനീയമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഏജൻസികളെ മാത്രമേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തത്തുള്ളൂ. ഒരിക്കലും ചീറ്റിങ്ങിൽ പെടാതിരിക്കാൻ വേണ്ടുന്നതായ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ള ഏജൻസികളെ മാത്രമേ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഏജന്റ് ത്രൂ ആണ്. അതായത് ഏഷ്യൻ പവർ, എല്ലാവർക്കും അറിയാലോ ഏഷ്യൻ പവറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏഷ്യൻ ഏജൻസിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ജോബ് അപ്ഡേഷനിലേക്ക് പോവാം. അപ്പം കമ്പനിയുടെ പേര് നാഷണൽ അൽ ഹാജിറ കമ്പനിയാണ്. ഇതൊരു ഓയിൽ കൺസെഷൻ കമ്പനിയാണ്. അപ്പോൾ അവിടുത്തേക്കാണ് വേണ്ടത്. അപ്പം എന്തൊക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. ഫ്രീ ഫുഡുണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, പിന്നെ 5 ഇയർ എക്സ്പീരിയൻസ് വേണം. അത് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷനിൽ വേണം. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ഉള്ള എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് തന്നെ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് GCC ഉണ്ടായിരിക്കണം. GCC വർക്ക് ചെയ്തവർക്കാണ്. GCC വർക്ക് ചെയ്യാത്തവർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. ആദ്യമേ തന്നെ ഞാൻ പറയാം, സൂപ്രണ്ടർമാരുടെ വേക്കൻസിയാണ്. കുറച്ച് സൂപ്രണ്ടർമാരുടെ വേക്കൻസി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. പൈപ്പിംഗ് സൂപ്രണ്ടറിന് ആവശ്യമുണ്ട്. മൂന്ന് നമ്പേഴ്സാണ്. അവരുടെ ശമ്പളം ഓഫർ ചെയ്തിരിക്കുന്നത് 400 to 600 BD. അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിൻ്റെ റിഗിങ് സൂപ്രണ്ടറിനെ വേണം ഒരെണ്ണം. അതിനും 400 to 600 BD ഓഫർ ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്ന സ്കാഫോൾഡിംഗ് സൂപ്രണ്ടൻ്റാണ്. ഒരെണ്ണം വേണം. അതിനും 400 to 600 ഓഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വെൽഡിംഗ് സൂപ്രണ്ടൻ്റാണ്. അത് രണ്ടുപേരെ വേണം. സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് 400 to 600 BD. അടുത്തതായിട്ട് വരുന്നത് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ സൂപ്പർവൈസറെ വേണം. അത് 1 നമ്പറാണ്. സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് 250 to 400 BD. നെക്സ്റ്റ് വരുന്നത് പൈപ്പിംഗ് സൂപ്പർവൈസറാണ്. അത് 4 നമ്പർ വേണം. അതിൻ്റെ സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് 250 to 400. ഈ 250 to 400 അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെ 400 അത് നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസിന് അനുസരിച്ചാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കാണിക്കുന്ന പെർഫോമൻസിൻ്റെ അനുസരിച്ചാണ് നിങ്ങളുടെ സാലറിയുടെ ഡിഫറൻറ്റ് വരുന്നത്. അപ്പം നല്ല എക്സ്പീരിയൻസും നല്ല ഇൻ്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സാലറി കൂടുന്നത്. ഏറ്റവും കുറഞ്ഞതാണ് ഈ 400 to 250 ഒക്കെ എന്ന് പറയുന്നത്. അതിന് മേപ്പോട്ട് 600 to 400, അങ്ങനെ ഓരോ കാറ്റഗറിക്കും അനുസരിച്ച് ശമ്പളത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അടുത്ത വരുന്നതാണ് ഫോർമാൻമാരുടെ വേക്കൻസി ഉണ്ട്. മെക്കാനിക്കൽ എക്വിപ്മെൻറ്റ് ഫോർമാനെ ആവശ്യമുണ്ട്. അതൊരു 3 നമ്പർ വേണം. സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് 200 to 250 BD. അടുത്ത വരുന്നത് പൈപ്പിംഗ് ഫോർമാനെ വേണം. അത് 12 നമ്പറുണ്ട്. 200 to 250 BD ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത കാറ്റഗറി സ്ട്രക്ചറൽ ഫോർമാൻ. അത് 14 നമ്പേഴ്സ് ആവശ്യമുണ്ട്. 200 to 250 സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വെൽഡിംഗ് ഫോർമാനാണ്. വെൽഡിംഗ് ഫോർമാൻ്റെ വേക്കൻസി 5 നമ്പർ ഒഴിവുണ്ട്. അതിനും 200 to 250 സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് സേഫ്റ്റി ഓഫീസറാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് സേഫ്റ്റിയുടെ വല്ല വേക്കൻസികളുണ്ടോ. ഇപ്പോൾ ഇതൊരു സേഫ്റ്റിയുടെ ഒരു വേക്കൻസി ഉണ്ട്. അത് 8 നമ്പർ
ആണ് വേക്കൻസി കിടക്കുന്നത്. ഒഴിവുകളെന്ന് പറയുന്നത് 8 പേരെ ആവശ്യമുണ്ട്. അപ്പം സേഫ്റ്റി നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം വ്യൂവർമാർക്ക് സേഫ്റ്റിയുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 8 പേരെയാണ് ആവശ്യമുള്ളത്. 300 to 350 ബി ഡി വരെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് ഏഷ്യൻ പവർ ആണ്. ഞാൻ ഇതിൻ്റെ മെയിൽ ഐ ഡിയും എല്ലാം വീഡിയോയിൽ തന്നെ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. മാക്സിമം ഞാൻ മെയിൽ ഐ ഡിയും അതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും, എത്ര പേരെ വേണം, ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. ഇതൊരു ജോബ് വേക്കൻസി ആകുമ്പോൾ നമ്മുടെ ഒരു അന്നത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കോമഡി കാണാനും അല്ലാത്ത പല പരിപാടികൾ കാണാൻ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ ഒരു ജോലിയുടെ ഒരു കാര്യമാകുമ്പോൾ കൂടിപ്പോയാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ വേക്കൻസികൾ വരുമ്പോൾ അതൊരു ഒറ്റ വീഡിയോ ആക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ എനിക്ക് വേണേൽ പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെക്കാം. പക്ഷേ അതൊരു അതിൻ്റെ കറക്റ്റ് ഫ്ലോ കിട്ടണമെങ്കിൽ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് ആ 12 മണിക്കൂർ അത്രയും വേക്കൻസി വരുമ്പോൾ അത്രയും ടൈം എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് നമ്മുടെ ഒരു ജോബാകുമ്പോൾ നമ്മളത് ഫുള്ളിരുന്ന് കാണുമോ, ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണുമോ, സ്കിപ്പാക്കാതെ കണ്ടു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ചില എവിടെ ആയിരിക്കും ഞാൻ മെയിൽ ഐ ഡിയും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 6 മിനിറ്റ് ഇരുന്ന് കാണുമോ, ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും ഒരു അതൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. പിന്നെ അതിൻ്റെ മെയിൽ ഐ ഡി എങ്ങനെ, ഞങ്ങളെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ഇതൊന്നും ചോദിക്കേണ്ടി വരത്തില്ല. ഈ വീഡിയോ ഒരു 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കണ്ടിന്യൂ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം എത്രയും പെട്ടെന്ന് CV സെൻഡ് ചെയ്യുക. ഞാൻ അതിൻ്റെ ബയോഡേറ്റ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് 2 വർഷത്തെ ഗൾഫിൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അതുകൊണ്ടൊക്കെ തന്നെ ബാക്കി ടോട്ടൽ 5 ഇയറാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പുതിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. നമ്മുടെ ഖത്തറിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. അതിൻ്റെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്. അത് കുറച്ച് ലാർജ് നമ്പറുണ്ട്. അത് എല്ലാ സൂപ്പർവൈസർമാരും എൻജിനീയറും എല്ലാ കാറ്റഗറിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോ വരുന്നുണ്ട് സൗത്ത് അമേരിക്കയിലേക്ക്. അതിൻ്റെയും അത് IELTS ഒന്നും വേണ്ട, ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും പോകാൻ പറ്റും. അതിൻ്റെയും വേക്കൻസികൾ ഉടൻ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ് SK ADOOR MY WORLD.